പുതിയ കേരള സർക്കാർ മന്ത്രിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മന്ത്രിസഭ 20-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കാൻ പോകുന്നു മുതലായ വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ്, എങ്ങനെയാണ് ഈ മന്ത്രിസഭ തിരഞ്ഞെടുക്കുന്നത്, മന്ത്രിയാവാനുള്ള യോഗ്യത എന്താണ്, അതുപോലെ തന്നെ എത്ര മന്ത്രിമാർ വരെ ആകാം, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ മുന്നോട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അത് വിശദീകരിച്ച് തരാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്, വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വാക്ക് എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. പൊളിറ്റിക്കൽ സയൻസിൽ ഈ സിസ്റ്റത്തിനെ നമ്മൾ എക്സിക്യൂട്ടീവ് എന്നും വിളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിൽ ഇപ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പോവാണ്. ഗവൺമെൻറ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവർണർ മുതൽ അവിടുത്തെ നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ഗവൺമെൻറ്റിലെ മറ്റംഗങ്ങളും അതിനകത്തുണ്ടാവും, സർക്കാർ ഉദ്യോഗസ്ഥരതിനകത്തുണ്ടാവും, സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും താഴേക്കടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ സർക്കാരിൻ്റെ ഗവർണർ വരെ എത്തി നിൽക്കുന്ന ആ എൻ്റയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. ഈ ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മന്ത്രിസഭ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. പൊതുവേ നമ്മൾ ചില സമയത്തൊക്കെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മന്ത്രിസഭയെയും അതുപോലെ തന്നെ സർക്കാരിനെ മാത്രം എയിം ചെയ്തിട്ടാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ നോക്കുകയാണ് എങ്കിൽ, ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് പാർലമെൻറ്ററി ജനാധിപത്യം അല്ലെങ്കിൽ പാർലമെൻറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് നമ്മൾ പറയും. പാർലമെൻറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മന്ത്രിമാർ, ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും അവിടുത്തെ ലെജിസ്ലേറ്റീവിലെ അംഗങ്ങളായിരിക്കണം. ഇപ്പോൾ നമ്മൾ സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു സംസ്ഥാനത്തൊരു മന്ത്രിയുണ്ടെങ്കിൽ ആ മന്ത്രി അവിടുത്തെ നിയമസഭയിലെ അംഗമായിരിക്കണം, ഇല്ലെങ്കിൽ വരുന്ന 6 മാസത്തിനുള്ളിൽ നിയമസഭയിലെ അംഗമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പാർലമെൻറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട് പാർലമെൻറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എപ്പോഴും പാർലമെൻറ്റിന് റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, അവരിവിടുത്തെ മെമ്പർമാരായിരിക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, അവർക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിയമസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. നിയമസഭയിൽ ഈ പറഞ്ഞിട്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അവർക്ക് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരെപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ലെജിസ്ലേറ്റീവിന് റെസ്പോൺസിബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ പാർലമെൻറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഒരു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന പാർട്ടി ആരാണോ അല്ലെങ്കിൽ മുന്നണി ആരാണോ അവർക്കാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കാരണം ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ സിസ്റ്റം അല്ലാത്ത നാടുകളിൽ നമുക്ക് കാണാം. അതിനെയാണ് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രാഷ്ട്രത്തിൻ്റെ തലവനും അതുപോലെ തന്നെ അവിടുത്തെ മന്ത്രിമാർക്കും ഈ പറഞ്ഞ രീതിയിൽ ലെജിസ്ലേറ്റീവിൻ്റെ അടുത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടാവില്ല. അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് അമേരിക്കയിൽ കാണാൻ സാധിക്കുന്നത്. അമേരിക്കയിൽ ഒരു പ്രസിഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കുന്ന ധാരാളം സെക്രട്ടറിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടാവും. ഇവരാരും അവിടുത്തെ കോൺഗ്രസ്സിലെ അംഗങ്ങളോ അതുപോലെ തന്നെ കോൺഗ്രസ്സിൽ ഈ പറഞ്ഞിട്ടുള്ള ഇവരുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം വേണമോ എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ഇതിനെയാണ് പ്രസിഡൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് പാർലമെൻറ്ററി സിസ്റ്റം ആയതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം വേണം, അതുപോലെ തന്നെ ഇവർ നിയമസഭയിലെ അംഗങ്ങളായിരിക്കണം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക്, അല്ലെങ്കിൽ മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നടക്കുന്ന ഇലക്ഷനാണ്. ഇലക്ഷനിൽ എന്ത് ചെയ്യും? ജനങ്ങൾ MLA മാരെ തിരഞ്ഞെടുക്കും. ജനങ്ങൾ നിയമസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കും. ഈ നിയമസഭയിലെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. ആർക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നത് ആ മുന്നണി, അതുപോലെ തന്നെ പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് ആരെ തിരഞ്ഞെടുക്കും? മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. ഈ മുഖ്യമന്ത്രി എന്ത് തിരിയും? ഈ മുഖ്യമന്ത്രിയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. പൊതുവേ നമ്മൾ പറയുന്ന ഒരു സംഭവം ഇതാണ്, ജനങ്ങൾ MLA മാരെ തിരഞ്ഞെടുക്കുന്നു, MLA മാർ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു, മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ മന്ത്രിസഭയെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ശരിക്കും നടക്കുന്ന അങ്ങനെയൊന്നുമല്ല. ഈ പറഞ്ഞ മുന്നണിയിൽ വിവിധങ്ങളായിട്ടുള്ള പാർട്ടികളുണ്ടാവും. ഓരോ പാർട്ടിക്ക് ഇത്ര മന്ത്രി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ പാർട്ടികളും കൂടി ചേർന്ന് തങ്ങളുടെ പാർട്ടിയിലെ മന്ത്രി ആരാണെന്ന് തീരുമാനിക്കുകയും അത് പിന്നീട് എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു മന്ത്രിസഭയായി മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതിന് പിന്നിൽ എന്തെങ്കിലും പ്രൊസീജിയറുണ്ടോ, ഇത്ര കാലം MLA ആയിട്ടുള്ള ആളെന്നോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയറുണ്ടോ എന്ന് ചോദിക്കും. ഒരു പ്രൊസീജിയറുമില്ല. അതത് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് വിചാരിക്കുന്നോ, അതത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ തീരുമാനമെടുക്കുന്നോ, ആ രീതിയിൽ ആരെ വേണമെങ്കിലും നമുക്ക് മന്ത്രിമാരാക്കാം. നിയമസഭയിലെ അംഗം നിലവിലാവണമെന്ന് പോലും നിർബന്ധമില്ല. 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമസഭയിലെ അംഗമായാൽ മതി. അപ്പോൾ അങ്ങനെയാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് ചില പാർട്ടികൾ കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു എന്നാൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രശ്നം? കൂടുതൽ മന്ത്രിസ്ഥാനം കൊണ്ട് കൊടുത്താൽ പോരെ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കുക, പണ്ട് ഇന്ത്യയിൽ അത് പോസിബിൾ ആയിരുന്നു. എത്ര മന്ത്രിമാരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ 91-ാം അമെൻമെൻറ്റ് പ്രകാരം ഒരു നിയമസഭയിലോ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലോ ഒക്കെ ആ ഒരു നിയമനിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അതിൻ്റെ 15% താഴെ മാത്രമേ മന്ത്രിമാരുണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ സൈസ് നിജപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കേരള നിയമസഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 140 അംഗങ്ങളാണ് കേരള നിയമസഭയിലുള്ളത്.
അതിൻ്റെ 15% എന്ന് പറയുന്നത് 21.5%. അതുകൊണ്ട് തന്നെ എപ്പോഴും കേരള മന്ത്രിസഭയിൽ 21 അംഗങ്ങളോ അതിൽ താഴെ മാത്രമോ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ നിജപ്പെടുത്തുന്നത്. ഇനി നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മന്ത്രിമാരിൽ തന്നെ ക്യാബിനറ്റ് യോഗം ചേരുന്നു, അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റർമാരെ, ക്യാബിനറ്റ് പദവിയുള്ള റാങ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വിവിധ തരം മിനിസ്റ്റർമാരുണ്ട്. ക്യാബിനറ്റ് മിനിസ്റ്റർമാരുണ്ട്, അതുപോലെ തന്നെ സഹമന്ത്രിമാരുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മന്ത്രിമാരുണ്ട്. പൊതുവേ സംസ്ഥാന നിയമസഭകളിൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാറില്ല. എല്ലാവർക്കും ക്യാബിനറ്റ് പദവി ഉണ്ടാവും. ഈ ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് ശരിക്കും അത് പ്രോപ്പറായിട്ടുള്ള ഒരു ലീഗൽ ടേം അല്ല. ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും കടമെടുത്തൊരു സിസ്റ്റമാണ്. ഈ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർക്ക് ഒരു വുഡൻ ക്യാബിനറ്റുള്ള റൂം കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആ പതിവ് ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഉയർന്ന സ്ഥാനത്തുള്ള മന്ത്രിമാരായിരുന്നത് കൊണ്ടാണ് അവർക്ക് ക്യാബിനറ്റ് റാങ്ക് അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവി എന്നൊക്കെ വിളിക്കുന്നത്. പൊതുവെ കേരള അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലൊക്കെ എല്ലാ മന്ത്രിമാരും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ മന്ത്രിമാർക്ക് മാത്രമല്ല, മറ്റു ചിലർക്കും ക്യാബിനറ്റ് പദവി കൊടുക്കാറുണ്ട്. ഇപ്പോൾ സ്പീക്കർക്ക് ക്യാബിനറ്റ് പദവിയുണ്ട്, അതുപോലെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവിയുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അവർക്ക് ആ പദവിയുമായി ബന്ധപ്പെട്ടുള്ള ചില ആനുകൂല്യങ്ങൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാരുടേതുപോലെ തന്നെയുള്ള അധികാരങ്ങളൊന്നുമില്ല, പദവിയുടെ ചില ആനുകൂല്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതും കൂടി ഞാൻ സൂചിപ്പിക്കാം. ആരാണ് പ്രതിപക്ഷ നേതാവ്? ഭൂരിപക്ഷമില്ലാത്ത കക്ഷി അല്ലെങ്കിൽ ഭൂരിപക്ഷമില്ലാത്ത കക്ഷികളിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ നേതാവിനെയാണ് പൊതുവെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഒരാൾക്ക് പ്രതിപക്ഷ നേതാവ് ആകണമെങ്കിൽ ആ നിയമനിർമ്മാണ സഭയിലെ മുഴുവൻ അംഗങ്ങളുടെ 10% സീറ്റിൻ്റെയെങ്കിലും പിന്തുണയുണ്ടായിരിക്കണം. ഇപ്പോൾ കേരള നിയമസഭയിൽ ഒരാൾക്ക് പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ 14 സീറ്റുകളുടെയെങ്കിലും പിന്തുണയുണ്ടായിരിക്കണം. ഇന്ത്യൻ പാർലമെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോകസഭയിൽ ഒരാൾ പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ മിനിമം 55 സീറ്റുകളുടെയെങ്കിലും പിന്തുണയുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങളോട് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെക്കുറിച്ച് അല്ലെങ്കിൽ മന്ത്രിസഭയെക്കുറിച്ച് അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയെക്കുറിച്ചൊക്കെ പറയാനുള്ളത്. ഏതെങ്കിലും ചില പുതിയ കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വിവരങ്ങൾ മറ്റുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരേക്കും നന്ദി.